ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ് നമ്മൾ സെവന്ത് സ്റ്റാൻഡേർഡ് പൊളിറ്റിക്സിൻ്റെ ഫോർത്ത് ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചൊക്കെ എല്ലാവരും നോക്കിയായിരുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം വിമൻസ് വർക്ക് ആൻഡ് ഈക്വാലിറ്റി ആസ് വി ഹ് സീൻ ദ ലോ വാല്യൂ അറ്റാച്ച് ടു വിമൻസ് വിമെൻസ് കേവ് ഗി കെയ ഗിവിങ് വാക്ക് ഇസ് നോട്ട് ആൻ ഇൻഡിവിജ്വൽ ഓഫ് ഫാമിലി മാറ്റർ ഇറ്റ് ഈസ് പാർട്ട് ഓഫ് എ ലാർജ് സിസ്റ്റം ഓഫ് ഇൻ ഈക്വാലിറ്റി ബിറ്റ്വീൻ മെൻ ആൻഡ് വിമെൻ നമ്മൾ സ്ത്രീകൾ ചെയ്യുന്ന ഹൗസ് ഹോൾഡ് ജോലികൾ അല്ലെങ്കിൽ കെയർ കൊടുക്കേണ്ട ജോലികളൊക്കെ വളരെ ലോ വാല്യൂവിലാണ് കാണുന്നതെന്ന് പഠിച്ചല്ലേ ഇത് ജസ്റ്റ് ഒരു ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു ഫാമിലിയിലോ നടക്കുന്ന കാര്യമല്ല ഇതൊരു ലാർജ് സിസ്റ്റം അല്ലെങ്കിൽ ഈ ലോകമെമ്പാടുമുള്ള സ്ത്രീകളും പുരുഷന്മാർക്കും ഇടയിലുള്ള ഇൻ പ്രശ്നമാണ്

കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ സീസ് ദാറ്റ് ബീങ് മെയിൽ ഓർ ഫീമെയിൽ ഷുഡ് നോട്ട് ബിക്കം എ റീസൺ ഫോർ ഡിസ്ക്രിമിനേഷൻ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ ഇക്വാലിറ്റിയെക്കുറിച്ച് പഠിക്കുകയാണല്ലേ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഓൺ ഇക്വാലിറ്റി അതിൽ നമ്മൾ ഇക്വാലിറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാ ആൾക്കാരെയും ഈ നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ ആളുകളെയും ഈക്വലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് മെയിലെന്നോ ഫീമെയിലെന്നോ ഇല്ല എന്നൊക്കെ നമ്മൾ പഠിച്ചല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മെയിൽ ഫീമെയിൽ ഇവരുടെ ഇടയിലുള്ള ഈയൊരു ഡിസ്ക്രിമിനേഷൻ അങ്ങനൊരു കാരണം ആ ഒരു ഡിസ്ക്രിമിനേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇൻ റിയാലിറ്റി ഇൻ ഈക്വാലിറ്റി ബിറ്റ്വീൻ ദ സെക്സസ് എക്സിസ്റ്റ് ദി ഗവൺമെൻറ് ഈസ് ഡേ ഫോർ കമ്മിറ്റഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ റീസൺ ഫോർ ദിസ് ആൻഡ് ടേക്കിംഗ് പോസിറ്റീവ് സ്റ്റെപ്സ് ടു റെമഡി ദ സിറ്റുവേഷൻ ആക്ച്വലി ഈ ജെൻഡർ വൈസ് ഉള്ള ഇനീക്വാലിറ്റീസ് നമ്മുടെ ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് അതായത് സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ആ ഒരു ഇനീക്വാലിറ്റി അവർ പരസ്പരം ഓരോരുത്തരും ചെയ്യുന്ന ജോലിയിലുള്ള ഇനീക്വാലിറ്റി വാല്യൂ ഇല്ലായ്മ റെസ്പെക്റ്റ് ഇല്ലായ്മ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ട് ഗവൺമെൻ്റാണ് ഒരു സ്റ്റെപ്പ് എടുക്കേണ്ടത് എന്തൊക്കെയാണ് ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ഇനീക്വാലിറ്റി വരാനായിട്ടുള്ള കാരണം അല്ലെങ്കിൽ ഈ ഒരു ഡിസ്ക്രിമിനേഷൻ എവിടെ ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്തൊക്കെയാണെന്ന് കണ്ടെത്തുകയും അതിന് വേണ്ടിയിട്ടുള്ള ഓരോരോ സ്റ്റെപ്സ് എടുത്ത് ഈ കാര്യങ്ങളെ നമ്മുടെ നാട്ടിൽ നിന്ന് മാറ്റുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ റോളാണ് ഫോർ എക്സാമ്പിൾ ഇറ്റ് റെക്കഗ്നൈസസ് ദാറ്റ് ബേർ ഓഫ് ചൈൽഡ് കെയർ ആൻഡ് ഹൗസ് വർക്ക് ഫോൾ സോൺ വിമൻ ആൻഡ് ഗേൾസ് അതിനൊരു ഇമ്പോർട്ടൻ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് തന്നെ ഈ വീട്ടുജോലി ചെയ്യാന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആ ജോലിയൊക്കെ സ്ത്രീകൾക്കും അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്കും വേണ്ടി മാത്രമാണ് ആണെന്നാണ് നമ്മുടെ സൊസൈറ്റിയിൽ കരുതി വച്ചിരിക്കുന്നത് അല്ലേ This naturally has an impact on whether girls can attend school. It determines whether women can work outside the house and what kind of jobs and careers they. ക്യാൻ ഹാവ് അപ്പം ഈ വീട്ടുജോലി ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവരെ നോക്കുക സംരക്ഷിക്കുക എന്നുള്ള കുറേ ജോലികളും കടമകളുമൊക്കെയാണ് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമൊക്കെ ഉള്ളതെന്ന് നമ്മൾ നമ്മുടെ സൊസൈറ്റിയിൽ അങ്ങനെയാണ് കരുതി വച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് സ്കൂൾ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ അവർ വീട്ടുജോലി ചെയ്യേണ്ടവരാണ് അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ അവർ വീട്ടുകാർ വീട്ടുജോലികളൊക്കെ ചെയ്ത് വീട്ടിലുള്ള ബാക്കി മുതിർന്ന ആൾക്കാരെയൊക്കെ നോക്കുക ി അവർക്ക് കെയർ കൊടുത്ത് ജീവിക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗേൾസിനെയൊക്കെ സ്കൂളിൽ വിടേണ്ട കാര്യമുണ്ടോ എന്നൊരു ചോദ്യം അവിടെയുണ്ട് അതുപോലെ തന്നെ വീട്ടുജോലിയൊക്കെ ചെയ്ത് ഇവർക്ക് വീട്ടുജോലി ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സ്ത്രീകളുടെ ജോലിയെങ്കിൽ ഇവർക്ക് പുറത്ത് പോയി ജോലി ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു കരിയറോ ജോലിയോ ഒക്കെ സമ്പാദിക്കാനോ ആയിട്ടുള്ള ആ ഒരു അവകാശമുണ്ടോ

ക്രീഷി ഫെസിലിറ്റീസ് അതുപോലെ തന്നെ ഈ ഗവൺമെൻറ് ഒരു ലോ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഇങ്ങനെയുള്ള ഈ ഓർഗനൈസേഷനിലൊക്കെ മുപ്പത് സ്ത്രീകളിൽ കൂടുതൽ ജോലി ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളത് ദ പ്രൊവിഷൻ ഓഫ് ക്രീഷ്യസ് ഹെൽപ്സ് മെനി വിമെൻ ടു ടേക്ക് അപ് എംപ്ലോയ്മെൻ്റ് ഔട്ട്സൈഡ് ദി ഹോം ഇറ്റ് ഉൾസോ മേക്സ് ഇറ്റ് പോസിബിൾ ഫോർ മോർ ഗേൾസ് ടു അറ്റൻഡ് സ്കൂൾസ് അപ്പോൾ ഇങ്ങനെയൊരു നിയമം വെച്ചുകൊണ്ട് തന്നെ ആ ഒരു ഓർഗനൈസേഷനൊക്കെ എന്തായാലും സ്ത്രീകളെ നിയമിച്ചേ പറ്റത്തുള്ളൂ അല്ലെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് അവർക്ക് ജോബ് ചെയ്യാനായിട്ടുള്ള ആ ഒരു അവകാശം കൊടുത്തേ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ സ്ത്രീകളെ പുറത്തേക്ക് വിടേണ്ടതും അതുപോലെ പെൺകുട്ടികളെ സ്കൂളിൽ വിടേണ്ടതും വളരെ അത്യാവശ്യമായി മാറി അപ്പോൾ ആണ് ഈ ഒരു ഡിസ്ക്രിമിനേഷൻ മാറാൻ വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എടുത്തത് അതുപോലെ തന്നെ ഇവിടെ ഒരു പോസ്റ്റർ തന്നിട്ടുണ്ട് അതായത് സ്ത്രീകൾ ചെയ്യേണ്ട ചെയ്യുന്ന ജോലികൾ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ പോസ്റ്റ് വന്നത് എനിക്ക് സെക്കൻഡ് പോസ്റ്ററാണ് ഒരുപാട് ഇഷ്ടമായത് കാരണം വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള പോസ്റ്ററാണ് എല്ലാ സ്ത്രീകൾ ചെയ്യുന്ന എല്ലാ ജോലികളും ഒരുമിച്ച് ഈ പോസ്റ്ററിൽ കാണിച്ചിട്ടുണ്ട് വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള നല്ലൊരു പോസ്റ്ററാണിത് ഓക്കെ അപ്പം നിങ്ങളും ഇങ്ങനെ നല്ല മനോഹരമായ പോസ്റ്ററൊക്കെ നിർമ്മിക്കാനായിട്ട് നോക്കണം കേട്ടോ നല്ല മെസ്സേജസ് ഒക്കെ കൊടുക്കാൻ സാധിക്കുന്ന പോസ്റ്ററൊക്കെ നിർമ്മിക്കാനായിട്ട് നോക്കണം ഓക്കെ അപ്പം നമ്മുടെ ചാപ്റ്റർ ഇവിടെ തീരുകയാണ് എല്ലാവർക്കും ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാന്നാണ് പിന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനായിട്ട് എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക എക്സാം ടോപ്പേഴ്സിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് ഡയറക്റ്റായിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ചാനലിലേക്ക് വരിക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ കാണുക അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കുഞ്ഞീസ് ക്ലാസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുകയൊക്കെ വേണം അപ്പോൾ ഇനി ഒരു പുതിയ ചാപ്റ്റർ വരെ ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ